ഗ്രാമി അവാർഡും ഓസ്കാർ അവാർഡും ഇന്ത്യയ്ക്ക് സമ്മാനിച്ച ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടർ രണ്ടു പ്രാവശ്യം ഓസ്കാർ കരസ്ഥമാക്കിയ ഏക വ്യക്തി ഇന്ത്യൻ സംഗീതത്തെ വാനോളം ഉയർത്തിയ സംഗീതജ്ഞൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ എ ആർ റഹ്മാൻ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് മണിരത്നം സംവിധാനം ചെയ്ത ചലച്ചിത്രം റോജയിലെ ചിന്ന ചിന്ന ആശകൾ ചിറകടിച്ചുയരുന്നത് മലയാള ചലച്ചിത്രമായ യോധയിൽ ആദ്യമായി സംഗീത സംവിധാനം ചെയ്തെങ്കിലും ആദ്യം റിലീസായത് റോജയായിരുന്നു തമിഴ് സംഗീതജ്ഞനായിരുന്ന അച്ഛൻ ആർ കെ ശങ്കറിന്റെ മരണശേഷം കുടുംബം പട്ടിണിയിലാകും എന്ന് തോന്നിയപ്പോൾ അച്ഛന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകി നിവർന്നു നിന്നായിരുന്നു തുടക്കം ദിലീപ് കുമാർ എന്ന എ ആർ റഹ്മാൻ പഠനത്തിൽ തോറ്റു തുടങ്ങിയപ്പോൾ തന്റെ മുഴുവൻ സമയവും സംഗീതത്തിനായി മാറ്റിവെച്ചു കീബോർഡ് വായിക്കാനായി സ്റ്റുഡിയോകളിൽ കയറിയിറങ്ങി 1988 നെഗറ്റീവ് ചിന്തകൾ അദ്ദേഹത്തെ സൂഫി ദർഗയിൽ എത്തിച്ചു 23 വയസ്സിൽ എ ആർ റഹ്മാൻ എന്ന പേരിന് ഉടമയായി ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുളിർമയുണ്ടാവാറുണ്ട് രൺബീർ കപൂർ ചിത്രമായ റോക്ക് സ്റ്റാറിലെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും അതിലെ ഓരോ വരികൾ കേൾക്കുമ്പോഴും അത്തരമൊരു അനുഭവമാണ് സൂഫി സംഗീതങ്ങളുടെ ആത്മീയ വഴികളിലേക്ക് ആരാധകരെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു സൂഫി സംഗീതത്തോട് അദ്ദേഹത്തിന് വ്യക്തിപരമായുള്ള വിശ്വാസവും ഇഷ്ടവുമാണ് ഇത്തരം ഗാനങ്ങൾക്ക് ജീവൻ നൽകിയത് ഖ്വാജ മേരെ ഖ്വാജ എന്ന ഗാനം വിശ്വാസങ്ങളുടെയും വിചാരങ്ങളുടെയും പൂർണ്ണ രൂപമായിരുന്നു ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ റോക്ക് സ്റ്റാറിൽ കേട്ടത് തലമുറകൾക്കനുസരിച്ചാണ് എ ആർ റഹ്മാന്റെ ഓരോ പാട്ടുകളും 90s തുടക്കത്തിൽ റോജയിൽ കാണിച്ച വിസ്മയം ഒ കെ കൺമണിയിലും പൊന്നിയൻ സെൽവനിലും മിമ്മിയിലും മാമന്നനിലുമെല്ലാം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പാട്ടുകൾ പാടാനായി ഗായകരെ തിരഞ്ഞെടുക്കുന്ന രീതികളെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത് പ്രോഗ്രാമുകളിൽ ഉൾപ്പെടെ പാടുന്ന ഗായകരെ നിരീക്ഷിച്ച് തന്റെ പാട്ടുകൾ പാടാനായി അങ്ങോട്ട് തേടിപ്പോകുന്ന പ്രതിഭാസമാണ് എ ആർ ആർ ആദ്യകാല കോറസ് ഗായകരിൽ പലരും പിന്നീട് വിഖ്യാത ഗായകരായി മാറി ഇന്ന് ഗായകനും സംഗീത സംവിധായകനുമായി തിളങ്ങുന്ന ശങ്കർ മഹാദേവൻ അതിലൊരാളാണ് ഓസ്കാർ ലഭിച്ചതിന് ശേഷമുള്ള റഹ്മാനും ഓസ്കാർ ലഭിക്കുന്നതിന് മുൻപുള്ള റഹ്മാനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ചോദ്യത്തിന് പ്രായത്തിന്റെ വ്യത്യാസം മാത്രമെന്ന് രസകരമായിട്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് ഏഷ്യൻ മൊസൈറ്റെന്നും സംഗീത ഇതിഹാസമെന്നും ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു എന്നാൽ തമിഴകത്തിന് അദ്ദേഹം ഇസൈ പുയലാണ് ഒരു കൂട്ടം പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂട്ടുണ്ട് റഹ്മാന്റെ ഓരോ സൃഷ്ടിക്ക് പിന്നിലും കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിൽ ഒരമ്മയും കുഞ്ഞും മാത്രം അവശേഷിക്കുന്ന ലോകത്തിലെ അവരുടെ സന്തോഷവും സങ്കടവുമെല്ലാം പ്രകടിപ്പിക്കാൻ റഹ്മാൻ നൽകിയ സംഗീതം മറ്റൊരു മാസ്റ്റർ പീസാണ് 1997 സോണി മ്യൂസിക്കിൽ പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചു പ്രഗത്ഭരായ ഒരു കൂട്ടം സംഗീത കുലപതികളുടെ സംഗമം കൂടിയായിരുന്നു വന്ദേ മാതരവും ജനഗണമനയും എല്ലാം ഒരു വശത്ത് റോക്ക് സ്റ്റാറും തമാശയും ഹൈവേയുമൊക്കെയാണെങ്കിൽ മറുവശത്ത് ക്ലാസിക്കായി കടലും കണ്ണത്തിൽ മുത്തമുട്ടാലുമൊക്കെ ഹൃദയത്തിൽ അദ്ദേഹത്തിനായി സ്ഥാനമൊരുക്കി 1992 പുറത്തിറങ്ങിയ റോജയ്ക്ക് ശേഷം എ ആർ റഹ്മാന്റെ ഓരോ പിറന്നാളും ഒരു സംഗീത വിപ്ലവത്തിന്റെ ഓർമ്മ കൂടിയാണ് ഇന്ത്യൻ സംഗീതത്തെ വാനോളം എത്തിച്ച സംഗീതജ്ഞന് സംഗീത ഇതിഹാസത്തിന് തമിഴകത്തിന്റെ ഇസൈ പുയലിന് എം സി ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ എംസി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം